അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞുതരാം. 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് വണ്ടി, സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടർ, ഡൊമിനോർ ആണെങ്കിൽ ഡൊമിനോർ, ബുള്ളറ്റ് ആണെങ്കിൽ ബുള്ളറ്റ്, എക്സ്പൾസ് ആണെങ്കിൽ എക്സ്പൾസ്, ഏത് വേണോ അത് നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഓഫറുകൾ എന്ന് പറഞ്ഞു കൊടുക്കുക? ഓഫറുകൾ വണ്ടി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും, അതുപോലെ ഓൺ ആണെങ്കിലും റെഡി ക്യാഷ് ആണെങ്കിലും, ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടാവും, ഫ്രീ ഹെൽമെറ്റ് ഉണ്ടാവും, നെയിം ട്രാൻസ്ഫർ ഉണ്ടാവും. അത് ഇത്ര സംഭവം നിങ്ങൾ ഉണ്ടാവും ഓഫർ. നിങ്ങളൊരു യൂസ്ഡ് ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാടധികം ഓഫ്റോഡ് കൂടിയിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഓൾമോസ്റ്റ് ഒരു 400 ബൈക്കുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവരുടെ യാർഡിൽ 300 ബൈക്കുകളുണ്ട്. അതേപോലെ ഏകദേശം ഒരു 100 പുറത്തുനിന്ന് കയറാനുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയുക, ബൈക്ക് ഇങ്ങനെ വാരിക്കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഞാൻ എന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം മൂന്നുപീടികയിലുള്ള പ്രിയദർശിനി മോട്ടോഴ്സിലാണ് കേട്ടോ. ഇവിടെയാണ് ഇത്രയധികം വണ്ടികൾ ഉള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരുന്നത് നമ്മുടെ അഭിഷേകാണ്. അഭിഷേകെ, വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, എങ്ങനെയാണ്, എന്താണ് സ്ഥിതി, മൊത്തത്തിൽ എന്തുമാത്രം വണ്ടികളാണ് ഇവിടെ ഉള്ളത്? ഒരു 10-300 വണ്ടികളുണ്ട് ഇപ്പൊ നിലവിൽ ഇവിടെ ഉണ്ട് അല്ലേ. ഇനി 100 കയറാനുണ്ട്, കയറാനുണ്ട്. അപ്പൊ ഇവിടെ സ്ഥലമില്ലാത്തോണ്ടോ ബാക്കി മുഴുവൻ പുറത്ത് കിടക്കുന്നത്. അപ്പൊ അത്രയധികം ബൈക്കുകളാണ് ഇവരിവിടെ കൊണ്ടുവന്ന് നിലവിൽ വെച്ചിരിക്കുന്നത് അല്ലേ. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള എന്താ പറയാ, നോർമൽ വണ്ടികൾ, അതായത് ബുള്ളറ്റ്, 615 അല്ലെങ്കിൽ ഡൊമിനോർ, അങ്ങനത്തെ സാധനങ്ങൾ, പ്രീമിയം സാധനങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു നോർമൽ ഒരു ആൾക്കാർക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വണ്ടികളും, സ്കൂട്ടർ അടക്കം, അതായത് 100 മുതൽ ഒരു 450 വരെയുള്ള മുഴുവൻ വണ്ടികളും ഇവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാൽ ഈ ബുള്ളറ്റ് അങ്ങ് പറഞ്ഞു തുടങ്ങിയാലോ. ഇവിടെ ഇപ്പൊ മൊത്തം എത്ര ബുള്ളറ്റ് ഉണ്ടാവും? ഇവിടെ 10-20 ബുള്ളറ്റുകളുണ്ട്. ബുള്ളറ്റ് മാത്രം സ്റ്റാൻഡേർഡ് ക്ലാസ് കൂടി. ആ ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് 1, 2, 3, 4, 5, 6, 7 സ്റ്റാൻഡേർഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് 18-2021 റേഞ്ച്. അതില് കിലോമീറ്റർ കുറവ് ഓടിയ ഒരു 13,000 കിലോമീറ്റർ ഉണ്ട്. അതായത് 13,000 മുതൽ ഒരു 30-35 വരെയുള്ള ഓട്ടം അല്ലേ. മിനിമം അബൗ 40 മേലെ പോവാറില്ല, മിക്കത് കിലോമീറ്ററോളം എല്ലാം പക്കയായിരിക്കും. അതായത് ഒരു ഇത്ര കൂട്ടിയാ നിങ്ങൾ, ഒരു 5,000 മുതൽ ഒരു 40,000 ഇവിടെയുള്ള വണ്ടികളുടെ എല്ലാത്തിന്റെയും കിലോമീറ്റർ. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല, ജസ്റ്റ് 1-2 പറഞ്ഞുതരാം. ഇതിപ്പോ കറക്റ്റ് പറഞ്ഞാൽ 40 ഓടിയിട്ടുണ്ട്, ഇത് 21 ഓടിയിട്ടുണ്ട്, ഇത് 22 ഓടിയിട്ടുണ്ട്, അതെത്ര ഓടിയിട്ടുണ്ട്, 20. അങ്ങനെയാണ് കേട്ടോ, എല്ലാം ഈ പറഞ്ഞ മോഡലാണ്. അതായത് 18 മുതൽ 21 വരെ സ്റ്റാൻഡേർഡ് മാത്രം അല്ലേ. ഓക്കെ, 18 മോഡലൊക്കെ എന്ത് വരെ വരും? 18 മോഡൽ 1-20 തൊട്ട് എത്ര വരെ ഉണ്ട്? 1-50 വരെ ഉണ്ട്, 1.5 വരെ. അപ്പൊ ഈ പറഞ്ഞ വണ്ടികളുടെ എല്ലാം കണ്ടീഷൻ എന്തായിരിക്കും? കണ്ടീഷൻ പറഞ്ഞാല് എഞ്ചിനൊക്കെ പക്കായിരിക്കും, പക്ക നീറ്റ് ആയിരിക്കും. ക്വാളിറ്റി നമ്മള് മുഖ്യം വണ്ടി. അതെ, ഇവിടുന്ന് 6 എഞ്ചിൻ വരുന്നുണ്ട്, അതുകൂടാണ് കസ്റ്റമേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി. പിന്നെ ഇതിൽ നോക്കാന്ന് വെച്ചാല് ഡീസൽ വാഷ് ഒക്കെ ചെയ്ത് എല്ലാം ചെക്ക് വെച്ചിട്ടുള്ളതാണ്, സർവീസ് ഒക്കെ കഴിഞ്ഞ് വെച്ചേക്കാം, എല്ലാം കഴിഞ്ഞാണ്. ഈ വണ്ടി കൊണ്ടുപോകുന്ന ഒരാള് ഓടിച്ചാൽ മാത്രം മതി, അടുത്തൊരു 5,000 കിലോമീറ്റർ ഓടിച്ചാൽ മാത്രം മതി. ഇനി അത് ഒരു 3,000 ആവുമ്പോ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റിയാൽ മതി. ഇൻ കേസ് അവർ ഓടിച്ചേണ്ട വല്ല മൈന്യൂട്ട് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാ, കൈയോടെ ശരിയായി കൊടുക്കും. ഓക്കെ, എന്ത് പ്രശ്നമാണെങ്കിലും ശരിയായി കൊടുക്കും. അപ്പൊ ചെയ്തു, അതായത് നിങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്താൽ അടുത്ത 6 എന്ത് കംപ്ലൈന്റ് വന്നാലും ഇടിക്കോ ഇതാവോന്നും ചെയ്യരുത്. നോർമലി ഒരു വണ്ടിന്റെ എഞ്ചിനൊക്കെ വരാവുന്ന എന്ത് കംപ്ലൈന്റ് വന്നാലും നിങ്ങൾ പരിഹരിക്കും അല്ലേ. 6 എഞ്ചിൻ വാറണ്ടി നമ്മൾ ചെയ്തു കൊടുക്കും. അത് ഓടിച്ചേണ്ടിക്കേ. പിന്നത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ വണ്ടികളുടെയും ടയറുകൾ ഒരു 80% മേലെ ഉണ്ടാവും. ഫ്രണ്ടിന്റെ ഫ്രണ്ടും ബാക്കും, അതെ, ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും നമ്മൾ ടയർ ആവറേജ് ഇല്ലെങ്കിൽ അടിച്ചിടും. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഓഫറുകൾ എന്ന് പറഞ്ഞു കൊടുക്കുക? ഓഫറുകൾ ഇവിടെ വണ്ടി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും, അതുപോലെ ഓൺ ആണെങ്കിലും റെഡി ക്യാഷ് ആണെങ്കിലും, ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടാവും, ഫ്രീ ഹെൽമെറ്റ് ഉണ്ടാവും, നെയിം ട്രാൻസ്ഫർ ഉണ്ടാവും. അത് ഇത്ര സംഭവം നിങ്ങൾ ഉണ്ടാവും. പിന്നെ എഞ്ചിൻ വാറണ്ടി, എഞ്ചിൻ വാറണ്ടി ഉണ്ടാവും. ഓക്കെ, പിന്നെ സെപ്പറേറ്റ് വേറെ ഓഫർ എന്തെങ്കിലും ഓരോ സമയത്ത് വരുമോ? അതിങ്ങനെ ഓഫർ മാറിക്കൊണ്ടിരിക്കുമ്പോ ഈ പറഞ്ഞ സംഗതികൾ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും 120,000 മുതൽ 150,000 വരെയാണ് സ്റ്റാൻഡേർഡിന്റെ റേറ്റ് പറയുന്നത്. 2018 മുതൽ 2021 വരെയുള്ള വണ്ടിയുണ്ട്. തണ്ടർബേർഡ് രണ്ടെണ്ണിരിക്കുണ്ടല്ലോ. തണ്ടർബേർഡ് 4 ഉണ്ട് അല്ലേ. 4,000 കിലോമീറ്റർ ഓടി തണ്ടർബേർഡ് വരണ്ടില്ലേ. ഇത് 4,000 കിലോമീറ്റർ ഓടിയാ, ലോ കിലോമീറ്റർ ഓടി വണ്ടിയുണ്ട്. ഇതൊക്കെ ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ ആയിരിക്കും, പക്കാ, പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എഞ്ചിനും എല്ലാം പക്കാ, സ്മൂത്ത് വണ്ടി, സ്മൂത്ത് വണ്ടി. ഇത് 1.5 കൊടുക്കാൻ പറ്റും നമുക്ക്. 1,05,000 രൂപ. ഇത് 17 മോഡൽ, ബാക്കിയുള്ള ഇതൊക്കെയാണെങ്കിലോ. ഇതും 17 ഉണ്ട് 18 ഉണ്ട്. 18 എത്ര വരും? 18 അത് ഈ പറഞ്ഞ പോലെ ഒരു 10-20,000 കിലോമീറ്റർ ഓടി ഇതായിരിക്കും. അത് നോക്കണമെന്ന് വെച്ചാൽ സിംഗിൾ ഓണർ വണ്ടികളായിരിക്കും നമ്മളെ കൂടുതലും. ഇവരുള്ളതെല്ലാം സിംഗിൾ ഓണർ ആണ്. ഒരു 90% ആവും സിംഗിൾ ഓണർ വണ്ടി നമുക്ക് കൈകാര്യം ചെയ്യാറുള്ളൂ. ഇൻ കേസ് അതിനകത്ത് താഴേക്ക് വരാണെങ്കിലും, അല്ല ഇപ്പൊ ഒരു 16 താഴേക്ക് വരാണെങ്കിലും
അതിന്റെയൊക്കെ വണ്ടികൾ ക്വാളിറ്റി ആയിരിക്കും, അതാണ് മിനിമം നമ്മൾ നോക്കാറുള്ളത്. മോഡൽ കുറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ ലേശം ഇപ്പൊ 16 മോഡൽ ആണെങ്കിലും വണ്ടികളെല്ലാം സിംഗിൾ ഓണർ വണ്ടി ആയിരിക്കും, സർവീസും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടി ആയിരിക്കും. ഈ ഇരിക്കുന്ന ഹിമാലയൻ എന്താ വില? ഹിമാലയ 19 രൂപ വണ്ടിന്, അതൊക്കെ ഒരു 1.75 കൊടുക്കാം. 19 മോഡൽ 20 വണ്ടി, എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 25 ഓടിയാണെങ്കിലും ടയറൊക്കെ പക്ക. അതായത് ഫ്രണ്ടും ബാക്കും പുതു പുത്തൻ ടയർ, നല്ല കട്ടയുള്ള ടയർ, എഞ്ചിൻ ഒക്കെ പക്കയല്ലേ? എല്ലാം പക്കിന്. ഓക്കെ, 1.75 അല്ലേ? 1.75 സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ഉണ്ട്. ഓക്കെ, 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ വണ്ടിയാണെങ്കിലോ? ഇതാണെങ്കിലും ക്ലാസിക്കൽ. ഇപ്പൊ നിലവിൽ സ്റ്റാർട്ടിംഗ് വരുന്നത് 1, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 വണ്ടി ഉണ്ട്. അത് പല കളർ ഉണ്ട് കേട്ടോ. കളർ ഡിഫറന്റ് വേരിയന്റ് ഉണ്ട്. റെഡ് ഉണ്ട്, ഗൺ മെറ്റൽ ഉണ്ട്, പ്യുവർ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു മജന്ത ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്. ബ്ലൂ ഉണ്ട്. ഇതിൽ തന്നെ പല രജിസ്ട്രേഷൻ വണ്ടികളുണ്ട് ഇതിൽ തന്നെ. ഓക്കെ, ഇതിപ്പോ 18 മുതലാണോ തുടങ്ങുന്നത്? അല്ല, 17 മുതൽ. 17 മുതൽ 21 വരെ. ഓക്കെ, ഇപ്പൊ ഈ 17 വണ്ടിക്ക് എന്തായിരിക്കും വില? 17 വണ്ടിക്കൊക്കെ 1.30 സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1.30 സ്റ്റാർട്ടിംഗ് അല്ലേ. ഇതിന്റെ കിലോമീറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇത് 21, അത് എത്രയാ? ഇത് 50. 50 ഇത് 35. ഇത് 26. അങ്ങനെയാണ് ഇപ്പൊ കിലോമീറ്ററിൽ വരുന്നത്. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരു 40. അതിപ്പോ ഈ 38 ഓടിയാണെങ്കിലും 26 ഓടിയാണെങ്കിലും എഞ്ചിനൊക്കെ പക്കയായിരിക്കും. 6 മാസം വാറണ്ടി കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് അതിന്റെ അകത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം വാറണ്ടി കിട്ടുന്നുണ്ടല്ലോ. ഇനിയിപ്പോ 17 വണ്ടിന്റെ വില 1.30 പറഞ്ഞു. 21 വണ്ടിക്കാണെങ്കിലോ? ഇതിന്റെ 21 വണ്ടിക്കാണെങ്കിൽ 1.50 വരുള്ളൂ. 150,000 ഇൻഷുറൻസ് ഒക്കെ കമ്പനിയൊക്കെ ഉള്ളതാണ്. ഈ പറഞ്ഞ മുഴുവൻ സംഭവങ്ങളും ഉണ്ടാവും. ഇതൊക്കെ 17,000 ഓടിയിട്ടുള്ളൂ. അതെ, ഏകദേശം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി. അത് നമ്മള് ഇവിടെ കൈ വരുമ്പോ തന്നെ എല്ലാ ഒഴുക്കാൻ വേണ്ടെങ്കിൽ അപ്പന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ കൊടുക്കുന്നതിന് മുന്നേ അപ്പോൾ നമ്മൾ ഒന്ന് ഡീസൽ വാഷ് ഒക്കെ ചെയ്യും. പിന്നെ വർഷാപ്പിൽ ചെക്ക് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പൊ 17 നമ്മൾ 1.30 ആണെന്ന് പറഞ്ഞു. 18 എത്ര വില വരും? 18 1.40 1.40. പിന്നെ 19 ആ ഒരു റേഞ്ചിൽ പ്രൈസ്. 1.30 മുതൽ 1.50 വരെയാണ് ഇവിടെയുള്ള 10-16 ബുള്ളറ്റുകളുടെ വില എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇത് കാണിച്ചു തരാം, അതായത് പൾസർ വണ്ടികൾ കാണിച്ചു തരാം. ഇവിടെ കുറച്ച്, അതായത് 1, 2, 3 ഇവിടെ ഇരിക്കുന്നത്. ഇത് ഏതാ മോഡല്? ഇത് 18. 2 എണ്ണം 19. 18 എന്താ വില? ഇതൊക്കെ 70 രൂപ. ഇതാകുമ്പോ 75,000. കിലോമീറ്റർ ഏകദേശം എങ്ങനെയാ? കിലോമീറ്റർ ഇതില് 25 ഓടിയുണ്ട്, 28 ഉണ്ട്, പിന്നെ 19 ഓടിയ വണ്ടി ഉണ്ട്. അപ്പൊ അതായത് 70 ഉം 75 ഉം. ഈ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ആണ്. അത് കസ്റ്റമർക്ക് നേരിട്ട് വന്ന് ഡയറക്റ്റ് സംസാരിക്കാം. ഓക്കെ, അതായത് എല്ലാം നെഗോഷ്യബിൾ ആണ് കേട്ടോ. വിലകളൊന്നും അങ്ങനെ നിർബന്ധമുള്ള കേസല്ല. ഇവിടെ വരിക, നിങ്ങൾ കാണുക, ഇവരോട് ഡയറക്റ്റ് സംസാരിക്കുക. പിന്നത്തെ ഒരു ഏറ്റവും വലിയ കാര്യം പറഞ്ഞു കൊടുക്ക്, കേരളത്തിൽ ഏത് ജില്ലയിലും 14 ജില്ലയിലേക്കും വണ്ടി കൊടുക്കുകയും ചെയ്യും, ലോണും ചെയ്തു കൊടുക്കും. ലോണിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം. അത് കാസർഗോഡ് ടു തിരുവനന്തപുരം ജില്ലകളില് ഏത് കസ്റ്റമർക്ക് വേണമെങ്കിലും ലോൺ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. ഇൻ കേസ് കസ്റ്റമർ നല്ല പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിലും ഏത് വണ്ടിയാണ് നമുക്ക് ലോൺ ചെയ്ത് സൗകര്യം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായത് ഇവിടെയുള്ള ഏത് വണ്ടിയും നിങ്ങൾക്ക് 20, നിങ്ങളുടെ പ്രൊഫൈലും കൂടി നോക്കൂ. പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ ലാൻഡ് ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഏത് വണ്ടി ഇറക്കി തരും. അതുപോലെ തന്നെ പിന്നെ എന്തോ ഒരു സ്പോട്ട് ലോണിന്റെ കേസ് പറഞ്ഞു. സ്പോട്ട് ലോൺ ഉണ്ട്, 5 ജില്ലകൾക്ക് ഇവിടെ സ്പോട്ട് ലോൺ അവൈലബിൾ ആണ്. അതെങ്ങനെ ഈ സ്പോട്ട് ലോണിന്റെ പരിപാടി എങ്ങനെയാ? അത് ആധാർ കാർഡും ATM കാർഡും പാസ്ബുക്കും ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം മതി. അതെന്ന് വെച്ചാൽ കയ്യോടെ വണ്ടി ഉണ്ടാവും, ജസ്റ്റ് ഹാഫ് ആൻ അവർ കാര്യമുള്ളൂ. അതാകുമ്പോ 5 ജില്ലകൾ എന്ന് പറയുമ്പോൾ എറണാകുളം, തൃശ്ശൂര്, കോട്ടയം, കൊല്ലം, വേറെ 2 ജില്ലകളുണ്ട്. സൗത്തിലേക്കുള്ള ജില്ലകളിലേക്ക് ആ പറഞ്ഞ പോലെ സ്പോട്ട് ലോൺ കിട്ടും. അതല്ല, അതിനായിട്ട് കുറവ് ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉള്ളു, അത്രയ്ക്കേ ഉള്ളു എന്ന് പറഞ്ഞാലും വേറെ വേരിഫിക്കേഷൻ അതാകെ ഒരു ദിവസം കൊണ്ട് വർക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് സെറ്റ് ആയിക്കോളൂ. രാവിലെ വന്നാൽ വൈകുന്നേരം വണ്ടി കൊണ്ടുപോകാം, ലോൺ ഇട്ടിട്ട്. ഒരു വർക്ക് ഉണ്ടായതുകൊണ്ട് സെറ്റ് ആയിക്കോളൂ. ഇനി ഇവിടെ കുറച്ച് യൂണിക്കോ ഉണ്ടല്ലോ, 1, 2, 3, 4 യൂണിക്കോ ഉണ്ട്. ഏതൊക്കെയാ മോഡലുകൾ? ഇത് 19 വണ്ടികളാണ്. 4, 19 വണ്ടികളിൽ അതിലാണെങ്കിലും സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 85 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 85,000. ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് 30,000 കിലോമീറ്റർ ഓടിയത്, 19,000 കിലോമീറ്റർ ഓടിയത്, 20, 24 ഓടിയുണ്ട്. അത് അങ്ങനെയാണ് കേട്ടോ ശരിക്കും. കിലോമീറ്ററുകൾ എല്ലാം ടൈപ്പ് കിലോമീറ്ററുകളും ഉണ്ട്. അത് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് നോക്കി നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട കളർ കാര്യങ്ങൾ നോക്കിയിട്ട് എടുക്കാം. വില എത്ര പറഞ്ഞേ? അത് 85 രൂപ. അത് കിലോമീറ്ററിന്റെ ഒക്കെ ഡിഫറൻസ് നോക്കിട്ട്. അത് കൂടുതലും മോഡലും ക്വാളിറ്റിയാണ് വണ്ടി നോക്കാം. മോഡൽ തന്നെ എഞ്ചിനൊക്കെ പക്ക. ഇൻ കേസ് അതില് നമ്മൾ ഇവിടെ നിന്നിട്ട് ബാറ്ററി അങ്ങനെ ഡൗൺ ആണെന്നെങ്കിൽ ആ ബാറ്ററി ചേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മള്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇനി ഇവിടെ എക്സ്പൾസ് ഉണ്ടല്ലോ, 1, 2, 3 എക്സ്പൾസ് ഉണ്ട്. എക്സ്പൾസ് ഒക്കെ എങ്ങനെയാ മോഡല്? 20 ഉണ്ട്, 21 ഉണ്ട്. അതിൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് 1, 18 സ്റ്റാർട്ടിംഗ് റേഞ്ച്. അതായത് 20 ന് 1, 18 വരും, പിന്നെ 10
20 പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ വരിക, നിങ്ങൾ വന്ന് വണ്ടിയുടെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് മാത്രം എടുത്താൽ കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയാൽ ഹിസ്റ്ററി ഒക്കെ നോക്കാൻ പറ്റുന്ന എല്ലാം ചെയ്യാം. നോക്കിയിട്ടെടുത്തേ. ഇനി ഇവിടെ ഒരു 220 ഉണ്ട്. എങ്ങനെയാ വില? 2019 അപ്പൊ 1,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് NS കിട്ടും. ഇനി ഇവിടെ ഒരു 250 ഉണ്ട്, ഡൊമിനോ 250. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ്. ഏതാ മോഡല്? ഇത് 21. അതൊക്കെ ഒരു 80 കൊടുക്കാൻ പറ്റും. എത്രയാ? 1,80,000. യു ജി വരുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ്. അടിപൊളി സാധനം നമുക്ക് പേഴ്സണലി അറിയുന്നതാണ്. ഇതാണെങ്കിലും നല്ല കംഫർട്ടബിൾ. അതെ അതെ അതെ. ഇതാണെങ്കിലോ? അതാണ്. സെയിം പ്രൈസ് റേഞ്ച് 1,40,000 അല്ലേ? ഓക്കെ. ഇനി ഇവിടെ മൂന്ന് RS ഇരിക്കുന്നുണ്ടല്ലോ. ഇത് 19 20 വണ്ടി. 19 1,45 രൂപയുള്ളു. 1,45 20 1,55. ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? ഇത് 28. പിന്നെ ഒരെണ്ണം 20 ഓടിയുണ്ട്. 20 ഓടിയുണ്ട് അല്ലേ? MT ആണെങ്കിലോ? MT ഒറ്റ ഒന്നുള്ളൂ. MT 1,65 രൂപ. ഏതാ മോഡല്? 21 വണ്ടി. സിംഗിൾ. ഇതാണ് സിംഗിൾ ഓണർ. ഇതിന്റെ ടയറൊക്കെ പുത്തൻ ടയറാ. പുത്തൻ ടയർ രണ്ടും പുത്തൻ കിളി ഓടാത്ത ടയറാ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 13,000 ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി. ഇനി 6.5 ഒരു 3 എണ്ണം. ഇത് V4 ആണോ? V4. ആ V4. V3. V4 എങ്ങനെയാ മോഡൽ? ഇത് 2021-22 വണ്ടിയാ. ഇതാവുമ്പോൾ ഒരു 1,80,000 കൊടുക്കാൻ പറ്റും. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 16,000. ഓക്കെ. അതൊക്കെ വണ്ടിന്റെ കാര്യത്തിൽ 100% ഓക്കെയല്ലേ? 100% ഓക്കെ. ഈ 16 ഓടിയപ്പോ രണ്ട് പുത്തൻ ടയർ കേട്ടോ. അതായത് ഇട്ടിട്ട് നിലത്ത് ഓടിയില്ല, നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. മാറ്റൂല്ലേ. ഓക്കെ. ഇനി V3 ആണെങ്കിലോ? V3 ഇത് 19-20 19 ഒരു 1,65 20 1,70. കിലോമീറ്റർ ഒക്കെ ഏകദേശം അറിയോ? കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കുള്ളൂ മിക്കതിന്റെ. എത്ര കിലോ? ഏകദേശം എത്ര ഓടിയിട്ടുണ്ട്? ഇത് എത്ര 20 മറ്റേത് 25 അങ്ങനെയാണ് ഓടിയിട്ടുള്ളത് അല്ലേ. ഓക്കെ. പിന്നെ ഇപ്പൊ ഇപ്പത്തെ ഒരു ട്രെൻഡിങ് വണ്ടിയാണ് സ്പ്ലെൻഡർ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനം കൂടിയാണ്. എല്ലാരും എൻക്വയറിയുള്ള വണ്ടിയാണ്. ഇത് പുതിയ മോഡലാണോ? ഇത് 22-23 22-23 പുതിയ വണ്ടിയല്ലേ? ഇറങ്ങുന്ന വണ്ടി. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ ഓടിയിട്ടുള്ളൂ. ഇത് 13,000 ഓടിയിട്ടുള്ളൂ. ഇത് 17-18 ഓടിയിട്ടുള്ളൂ. ഇത് 22-23 ഇത് 20-21 ഓക്കെ. ഈ 22-23 എന്താ വില? ഇതാവുമ്പോൾ ഒരു 84 രൂപയിലും കൊടുക്കാം. 84. ഇതാണെങ്കിൽ ഒരു 78 രൂപയിലും. 78 രൂപ അല്ലേ. അപ്പൊ എന്തായാലും നല്ല കിളിക്കുഞ്ഞു വണ്ടികളൊന്നും തന്നെ. ഷോറൂം കണ്ടീഷൻ. ഇതൊക്കെ ഷോറൂം കണ്ടീഷൻ. കാരണം കമ്പനി സ്റ്റിക്കർ പോലും പോയിട്ടില്ല. അതെ അതെ. അത് മാത്രല്ലടാ, അത്രയ്ക്ക് നീറ്റ് ആണ്. ഒരു ഒരു പോറില് പോലും ഇല്ലാത്ത വണ്ടികളാണ് രണ്ടും. ഇനി ഇവിടെ ഒരു 2 എൻടോർക്ക് ഉണ്ടല്ലോ. എൻടോർക്ക് റേസ് എഡിഷൻ. ഇതൊക്കെ ആണെങ്കിൽ 20-21 വണ്ടികളാ. ഇതാണെങ്കിൽ ഒരു 80 രൂപ. ഇതാണെങ്കിലോ? അത് പ്രൈസ് റേഞ്ച് സെയിം തന്നെ. കിലോമീറ്റർ ആണെങ്കിൽ 10-20 മിക്കത്. ഈ പുതിയ വണ്ടികളായതുകൊണ്ട് കിലോമീറ്ററും അധികം ഓടി ഉണ്ടാവില്ല. പിന്നെ സിംഗിൾ ഓണർ ആണല്ലോ നമ്മൾ കൈകാര്യം. നല്ല നീറ്റ് ആയിരിക്കും. വേറൊരു കാര്യം കൂടി ഉണ്ടോ, ഈ ബൈക്കിന് ഒന്നും കിലോമീറ്റർ ആരും അങ്ങനെ കുറയ്ക്കാനോ കറക്കാനോ ഒന്നും നിൽക്കാറില്ല സാധാരണ. പിന്നെ ചെയ്യുന്നവരുണ്ടാവില്ല. പോസിബിൾ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ഗുണം. പിന്നെ ഈ പറഞ്ഞ പോലെ 6 മാസം എഞ്ചിൻ വാറന്റി ഉണ്ടല്ലോ. പിന്നെ എന്തിനു പേടിക്കണം? ഇനി ഈ ഇരിക്കുന്നതോ പുതിയ വണ്ടി. ഇതാവും 16,000 ഓടിയിട്ടുള്ളൂ. ഇതിനാണെങ്കിൽ ഒരു 80 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 80 രൂപ മൊത്തം വേണ്ടി. 21-22 ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ ആക്ടിവ 5G. ഇതാണെങ്കിൽ ഒരു 65 രൂപ. ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ ആണെങ്കിൽ പറഞ്ഞാല് പഴയ ഇത്തിരി ലോ മോഡലാണെങ്കിൽ ക്വാളിറ്റി. ഇനി ഇവിടെ വേറെ കുറച്ച് ഉണ്ടല്ലോ.
ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അതെ അതെ, ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്, അപ്പൊ നിലവിൽ ഇപ്പൊ ഒരു 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 മാസമൊക്കെ ഉള്ളെങ്കിലും പുതിയ എടുത്ത് കൊടുക്കും. അതാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് തരും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത്, ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ എല്ലാവിധ സാധനങ്ങളും എല്ലാവിധ സംഭവങ്ങളും ഇവര് ചെയ്തു തരും കേട്ടോ. ഇനി ഇവിടെ ഇത് ഷൈൻ അല്ലേ, സി ബി ഷൈൻ, ഏതാ മോഡല്? ഷൈനൊക്കെ എത്ര വില? ഇതൊക്കെ 72 രൂപ. ഈ പറഞ്ഞ സിംഗിൾ ഓണർ തന്നെ? സിംഗിൾ ഓണർ ഉണ്ട്. ഷൈനൊക്കെ നമ്മളതിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ ഷൈൻ തന്നെയല്ലേ? ഷൈൻ, ഇത് എസ് പി ഷൈൻ ഉണ്ട്, പിന്നെ സി ബി ഷൈൻ ഉണ്ട്. ഓക്കെ, 60 രൂപ മുതൽ 80 രൂപ. 60 രൂപ മുതൽ 75 രൂപ. അതായത് അതാണ് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. 60,000 രൂപ മുതൽ 75,000 രൂപ വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹോണ്ടാന്റെ സി ബി ഷൈൻ ഒക്കെ കിട്ടും കേട്ടോ. ഈ സൈഡിലേക്ക് കുറെ എണ്ണം ഉണ്ടല്ലോ. ഷൈൻ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 വണ്ടി ഉണ്ട് ഷൈൻ. അപ്പൊ എന്തായാലും ഒന്ന് വന്ന് അന്വേഷിച്ചുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇവിടെ ഇരിക്കുന്ന ഇതേതാ? എച്ച് എഫ് ഡിലക്സ്. ഇതും പുതിയ വണ്ടി, 21 വണ്ടിയാണ്. ആ എച്ച് എഫ് ഡിലക്സ്. ഇതിന്റെ ഒരു ഗുണം എന്താ? 100 കിലോമീറ്റർ മൈലേജ് കിട്ടുമോ? ഇത് 10, 70, 75 മൈലേജ് കിട്ടും. ഓക്കെ, 70, 75 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇതെന്താ വില വരുന്നത്? ഇതാകുമ്പോ ഒരു 68 രൂപ. 68 രൂപ വണ്ടി. ഇതെല്ലാം സെയിം സാധനം തന്നെയല്ലേ കൊണ്ടിരിക്കുന്നത്? ഇത് എച്ച് എഫ് ഡിലക്സ് 18 മോഡല. അതൊക്കെയാണെങ്കിൽ 58 രൂപ കൊടുക്കാം. ഓക്കെ, പ്ലാറ്റിന ആണെങ്കിലും? പ്ലാറ്റിന ഇതൊക്കെ മൈലേജ് കിട്ടാ, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 70, 80 കിലോമീറ്റർ മൈലേജ് കിട്ടും. പ്ലാറ്റിന എന്താ വില? ഷുവർന്ന് അതൊക്കെ ചില 58 രൂപ കൊടുക്കാൻ പറ്റും. 58. ഇതൊക്കെ 19 വണ്ടികളാണ്. ഈ പറഞ്ഞ വിലകളൊക്കെ കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ? അതൊക്കെ നേരിട്ട് സംസാരിച്ച് നമ്മൾ കുറച്ച് കൊടുക്കും. എന്തായാലും അതാവുമ്പോ അത് കഴിഞ്ഞിട്ട് ഓഫറും കൊടുക്കും. അതിന് പിന്നെ ഓഫറിൽ കട്ടിംഗ് ഒന്നും ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ, ഹെൽമെറ്റ്, ആർ സി ട്രാൻസർ, 6 മാസം എഞ്ചിൻ വാറണ്ടി. അത് കസ്റ്റമർ വണ്ടി ഓടിച്ച ശേഷം എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്തു, അതായത് നിങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്തോ, സ്പോട്ടില് എല്ലാം ക്ലിയർ ചെയ്ത് 100 ലാക്കിട്ട് വണ്ടി തരുള്ളൂ. നമുക്കിനി കുറച്ച് നേരം സ്കൂട്ടറിന്റെ ഒരു സെക്ഷൻ കണ്ടാലോ. നിങ്ങൾ ആരെങ്കിലും ഹോണ്ടേന്റെ ഡിയോ നോക്കുന്നുണ്ടെങ്കിൽ എത്ര വണ്ടി ഉണ്ട് ഇവിടെ? നമ്മളെ കയ്യിൽ ഇപ്പൊ 20 വണ്ടി ഉണ്ട്. 20 വണ്ടി ഉണ്ട്. അതായത് അവിടെ മുതൽ ഇത്ര എണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ അവിടെ മുതൽ കുറെ എണ്ണം അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് 20 ഡിയോ ഇരിപ്പുണ്ട്. ഡിയോന്റെ ഡീറ്റെയിൽ ഏത് ഗിയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡിയോ 19 മോഡലുണ്ട്, 22 വണ്ടി നമ്മളെ കയ്യിലുണ്ട്. അതായത് 19 മുതൽ 22. 19 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട്, 22 ഉണ്ട്. അപ്പൊ 4 വേരിയന്റ് സാധനം ഉണ്ട്. 20-ൽ അധികം ഡിയോ മാത്രം ഇവിടെ ഉണ്ട് കേട്ടോ. അത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? കിലോമീറ്റർ ഒക്കെ സ്റ്റാർട്ടിംഗ് വരുന്നത് എന്റെ ഒരു അറിവില് 17 മുതൽ 22 വരെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഏതാ മോഡല്? ഇതൊക്കെ 22 ഉണ്ട്. ഇനിയും കുറച്ച് തരും. അപ്പൊ എന്തായാലും ഈ 19 വണ്ടിക്ക് എന്ത് വില വരും? 65 രൂപ, 65 മുതൽ 80 രൂപ വരെ. അതിന്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് ഡിയോ ഒക്കെ കിട്ടുന്നത്. ഇനി ഇവിടെ കുറച്ചെണ്ണം, ഒരു 4 ഫസീനോ ഉണ്ടല്ലോ. ഇതൊക്കെ 7,000, 12,000, 14,000 എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളാണ്. അതെ അതെ അതെ, വേറെ കാര്യം ചോദിക്കട്ടെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഇവനെ എടുത്തിട്ട് ഇടിക്കാം നമുക്ക് പറഞ്ഞാൽ എന്തെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ. പിന്നെ ഇത് രണ്ടെണ്ണം ഒരു റേ സെഡ് അല്ലേ? ഇത് റേ തന്നെ അല്ലേ? ഇത് റേ സെഡ്. 2019 മോഡല്. 68 രൂപ. ഇതാണെങ്കിൽ 2019 മോഡല. ഇതാണെങ്കിൽ 65 രൂപ. 65 രൂപ. ഇനി ഇതൊക്കെ ആണെങ്കിലോ? റേ സെഡ് ആറ്, അതിന് ന്യൂ എഡിഷൻ. ഡിസ്ക് ബ്രേക്ക് വരുന്നതിന് ഇതൊക്കെയാണെങ്കിലും 65 രൂപ മുതൽ 78 രൂപയാണ് ആ ഒരു മോഡൽസിന്റെ വില. ഇനി ജൂപ്പിറ്റർ, ടി വി എസ് ജൂപ്പിറ്റർ വണ്ടി. അതാ നമ്മളെ 19 രൂപ ഉണ്ട്, പിന്നെ അത് 16 വണ്ടി ഉണ്ട്. അതിനാണെങ്കിൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് 48 രൂപ. ആക്സസ് ആണെങ്കിലോ? ആക്സസ് ഇത് 12,000 ഓടിയ വണ്ടിയാണ്. ശരിക്കും ഫ്രണ്ടിൽ ഡിസ്ക് വരുന്ന ടൈപ്പ് നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഒരു പോറൽ പോലും എവിടെ ഇല്ല. 2 പുത്തൻ ടയർ ഉണ്ട്. എന്താ വരുന്നത് 22 വില? അതിന് 82 രൂപ. 82 രൂപ. അത് കുറയും കേട്ടോ. ഈ കുറച്ച് കൊടുക്കൂലേ? അത് കുറച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവരൊന്ന് പറയണം, നമ്മുടെ വീഡിയോ കണ്ടിരുന്നു അപ്പൊ അതൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും തരും കേട്ടോ. സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണേ. പിന്നെന്താ? അതേപോലെ തന്നെ ഇനി ഇതാണെങ്കിലോ? ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചാലേ. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞോ, 5G എന്താ വില? 72 രൂപ അല്ലേ? ഓക്കെ. ഇതും 4G ക്ക് എത്രയാണ്? 62 രൂപ. ഇത് ഏതാ മോഡല്? 18 വണ്ടി. 18 വണ്ടി 26,000
കിലോമീറ്റർ ഓടിയ 18 മോഡലാണ് കേട്ടോ ഇത് എവിയേറ്റർ രണ്ടെണ്ണം നമ്മളതില് അതാണെങ്കിൽ 64 രൂപ ഇത് എത്ര ഓടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് 35,000 ഓടിയിട്ടുണ്ട് ഇത് 20,000 ഓടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഓരോന്നിന്റെ കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ വണ്ടികളെല്ലാം സെയിം ആണ് ഇനി എൻടോർക്ക് കുറച്ച് പഴയ മോഡൽ അല്ലേ ഇതൊക്കെ കിലോമീറ്റർ ഒക്കെ ഏകദേശം ഈ പറഞ്ഞ 10-ന്റെയും 30-ന്റെയും ഒക്കെ ഇടയിലായിരിക്കും ഇതാണെങ്കിലോ ഇത് ഗ്രാസിയ മോഡലാണ് അതൊന്ന് രണ്ട് മൂന്ന് നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങൾക്ക് അത് എടുക്കാം അതിനനുസരിച്ച് ഓരോ ഫീച്ചേഴ്സ് മാറുന്നതിനനുസരിച്ച് ചെറിയ രീതിക്കൊക്കെ വിലയും മാറും അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങളും ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ എല്ലാം യൂസ്ഡ് വണ്ടികളാണ് പരമാവധി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ എല്ലാം നല്ലോണം നോക്കണം പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഇപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ ഡിയോയുടെ സെക്ഷൻ ആട്ടോ അതായത് ഈ ഒരു നേരം അങ്ങ് അറ്റം വരെ ഡിയോ ആണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ അവർ 20-22 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞത് ആ സെക്ഷനിലുള്ള വണ്ടികളാണ് അപ്പൊ ഡിയോന്റെ വില ഒന്നുകൂടി പറഞ്ഞു ഡിയോ സ്റ്റാർട്ടിംഗ് അറുപത്തെട്ട് രൂപ മുതൽ 80 രൂപ വരെ കേട്ടോ അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് കിലോമീറ്റർ മോഡലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഇവരോട് ഡയറക്റ്റ് സംസാരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ ഇനി എഫ്സെഡ് ആണെങ്കിൽ 19 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് 19 മോഡലിനൊക്കെ ആകെ 75 രൂപ 75 തൊട്ട് 85 രൂപ വരുന്നുണ്ട് ഓക്കെ അതായത് 18 to 19 75 വരെ അപ്പൊ 10,000 രൂപ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മോഡൽ വണ്ടി ഇതിനാണെങ്കിലും ലോണൊക്കെ അവൈലബിൾ ആണ് ഇനിയിപ്പോ കസ്റ്റമർ പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം 20,000 രൂപ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞുതരാം 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് വണ്ടിയും സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടർ ഡൊമിനോർ ആണെങ്കിൽ ഡൊമിനോർ ബുള്ളറ്റ് ആണെങ്കിൽ ബുള്ളറ്റ് എക്സ്പൾസ് ആണെങ്കിൽ എക്സ്പൾസ് ഏത് വേണോ അത് നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം പക്ഷെ കറക്റ്റ് ആയിട്ട് ലോൺ എടുക്കണം കേട്ടോ ഇനി ഫേസർ എന്താ മോഡൽ 18 എന്താ വില 68,000 രൂപ രണ്ട് പുത്തൻ ടയർ കിലോമീറ്റർ എത്ര ഉണ്ടാവും ഓടിയിട്ടുണ്ടാവും 28 ഓടിയിട്ടുള്ളൂ അല്ലേ കിലോമീറ്റർ ജെനുവിൻ ആണല്ലോ ഒരു പ്രശ്നമില്ല പിന്നെ എടുത്ത് പറയേണ്ടത് എല്ലാ വണ്ടിയും സിഗ്ൾ ഓണർ ആണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇനി ഇതാണെങ്കിലോ ഗ്ലാമർ ബിഎസ് 4 എഡിഷൻ 1, 2, 3, 4, 5, 6 ആറ് വണ്ടി ഉണ്ട് അതിൽ 19 ഉണ്ട് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 68 to 75 അല്ലേ അതായത് 19-ഉം 68 പിന്നെ മോഡൽ കൂടുന്നതിനനുസരിച്ച് കിലോമീറ്ററിന്റെ മാറ്റം വരുന്നതിനനുസരിച്ച് 75,000 രൂപ വരെ വില വരും പക്ഷേ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യണേ അത് ക്വാളിറ്റി ഒക്കെ പക്കയായിരിക്കും അല്ലാതിന് എഞ്ചിനൊക്കെ പക്കയായിരിക്കും അത് ഇപ്പൊ നിങ്ങൾ പഴയ മോഡലല്ലേ ഇതിന് എഞ്ചിന് കുഴപ്പമുണ്ടോ ഒന്നുമില്ല പക്കയായിരിക്കും അല്ലേ 6 മാസത്തെ വാറണ്ടി ഉണ്ട് എഞ്ചിന് എന്ത് പറ്റിയാലും ഇവിടെ വന്നിട്ട് ഇവനോട് പറഞ്ഞാൽ മതി മാറ്റിത്തരും ഞാൻ ഇന്നെ വിളിച്ചായി പിന്നെ പാഷൻ പ്രോ ആണെങ്കിലോ 18 ഉണ്ട് പിന്നെ ബാക്കി അത് 18 1, 2, 3, 4, 5, 6, 7 വണ്ടി ഉണ്ട് കേട്ടോ ഒരെണ്ണം 18 ബാക്കി 19 അല്ലേ 18 എന്താ വില 60 രൂപ അത് കിലോമീറ്റർ ഈ പറഞ്ഞ മോഡലിലേക്ക് ഡിഫറൻസ് 13,000 രൂപ അത് നിങ്ങൾ വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കുക ഇഷ്ടപ്പെട്ട കിലോമീറ്റർ നോക്കുക അതിന് വില പറയാം അത്രേ ഉള്ളൂ എല്ലാം പക്കയായിരിക്കും 1, 2, 3, 4, 5, 6 ഇവിടെ ഒരു 6 സീറ്റ് ഇരിക്കുന്നുണ്ട് ും മൈലേജിന്റെ കാര്യത്തില് രാജാക്കന്മാര് അത് നമുക്ക് ഒന്നും പറയാനില്ല അപ്പൊ എന്തായാലും ഈ വണ്ടികളുടെ എല്ലാം പുതുപുത്തൻ ടയർ ആണ് കേട്ടോ എല്ലാം ഒരു കുഴപ്പമില്ല സീറ്റുകളടക്കം ഒരെണ്ണം പോലും ഇവിടെ കീറി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എല്ലാം നമ്മൾ ചെയ്തു അപ്പൊ തന്നെ കഴിവ് ചെയ്യും ഇപ്പൊ മഡ് ഫ്ലാപ്പ് കാര്യങ്ങൾ വയ്ക്കും സീറ്റ് ഓർമ്മ ചേഞ്ച് ചെയ്യും ടയറ് എഞ്ചിൻ ഓയില് പുത്തൻ പിന്നെ അതല്ലാണ്ട് എഞ്ചിൻ വാറന്റി എല്ലാം ചെയ്ത് കൊടുക്കും മൈന്യൂട്ടായിട്ടുള്ള ഇൻഡിക്കേറ്റർ ക്ലിയർ ചെയ്യും അപ്പൊ എന്തായാലും ഇത്രയധികം വണ്ടികൾ ഞാൻ കാണിച്ചല്ലോ ഇപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മിനി സീരിയലിന് വേണ്ട സമയം വേണ്ടി വരും അല്ലേ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓടിച്ച് പറഞ്ഞു പോയത് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് വിലയുടെ കാര്യത്തിലൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്മളൊക്കെ നമ്മുടെ വീഡിയോയുടെ മേൽഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എക്സാക്ട് സ്ഥലം ഒന്നുകൂടി പറഞ്ഞു കൊടുത്തേ ബ്രോ ഇത് തൃശ്ശൂർ ജില്ലയിൽ
മൂന്ന് പെട്രോൾ പമ്പിന്റെ എച്ച് പി പെട്രോൾ പമ്പിനോട് ചാരിട്ട് തന്നെ ഒരു റോഡുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പിൽ പ്രിയദർശിനി സർവീസ് അടിച്ചാലും പ്രിയദർശിനി സർവീസിന് അടിച്ചാലും നിങ്ങൾ കറക്റ്റ് ഇവിടെ കൊണ്ടു വിടും. അപ്പൊ എന്തായാലും ഇത്രയും കാണിച്ച വണ്ടികളുടെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഇതിന്റെ അകത്ത് നിങ്ങൾ ഇത് ഹോം ഡെലിവറി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഹോം ഡെലിവറി ചെയ്തുകൊടുക്കാം. എന്റെ വീട് വയനാട്. ഞാൻ ഇവിടെ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കാശ് നിന്ന് പോയി, നിങ്ങൾ എനിക്ക് വീട്ടിലെത്തിച്ചേരോ? എത്തിച്ചേരും. ഇത്രയും ദൂരം വന്നിട്ട് ഓടിച്ചു കൊണ്ടുപോകണല്ലോ എന്നുള്ള വിഷമമുള്ളത് അതും പേടിക്കണ്ട. ഇവിടെ വരിക, വണ്ടി കണ്ട് ഇഷ്ടപ്പെടുക, കാശ് കൊടുക്കുക, ഇടപാട് തീർക്കുക, ഇവര് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചു. ഇപ്പൊ ചിലപ്പോ പ്രായമായ ഒരാൾ ഒരു സ്കൂട്ടർ വാങ്ങുന്നുണ്ട്, ചിലപ്പോ ഇത്രയും ദൂരം ഓടിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ഇവർ എത്തിച്ചേരും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഫുൾ ലോണ് എല്ലാം ചെയ്തു തരും. 20,000 രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് മതി ഈ കാണുന്ന 300 വണ്ടികളിൽ ഏത് വേണേലും കൊണ്ടുപോവാ. പിന്നെ ഈ പറഞ്ഞ പോലെ അതായത് സൗത്തിലേക്കുള്ള ആൾക്കാരാണെങ്കിൽ തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, ആലപ്പുഴ ആ ഒരു താഴേക്കുള്ള ഏരിയയിലുള്ള ആൾക്കാരാണ് സ്പോട്ട് ലോൺ അല്ലേ? സ്പോട്ട് ലോൺ. അപ്പൊ ഈ പറഞ്ഞ 6 ജില്ലകളിലേക്ക് സ്പോട്ട് ലോൺ. ഇവിടെ വരിക, നിങ്ങളുടെ അതായത് ബാങ്ക് ഡീറ്റെയിൽസും ചെക്കും സംഭവങ്ങളും മാത്രം കൊടുത്താൽ മതി. ലാൻഡ് ടാക്സ് പോലും വേണ്ട. ഒറ്റ അരമണിക്കൂർ, ഒരു മണിക്കൂർ അല്ലേ? അത്രേയുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് ലോണും ചെയ്തു തരും. അപ്പൊ എന്തായാലും ഇത്രയും കാണിച്ച വണ്ടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിരിൽ എപ്പിസോഡ് ആയിട്ട് കാണാം അല്ലേ? അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ.